അതുമായി ബന്ധപ്പെട്ട ദിശാരവിയുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. പ്രശാന്ത് പറഞ്ഞതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ആ കേസിൽ തന്നെയാണ് പോലീസ് പറയുന്നതും. അവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്, കോടതിയിൽ ഹാജരാക്കുന്നു. മറുവശത്ത് നികിതയ്ക്കും ശന്തനുവിനും ഒക്കെ അറസ്റ്റിൽ നിന്ന് ഒരു ഇടക്കാല സംരക്ഷണം കിട്ടിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശാലിനി, കഴിഞ്ഞ ദിവസം ദിശാരവി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അരമണിക്കൂർ ഒരു ദിവസം അഭിഭാഷകരെ കാണാനുള്ള അനുവാദം കഴിഞ്ഞ ദിവസം കോടതി നൽകുകയും ചെയ്തു. എന്തായാലും നികിത ജേക്കബിനും ശന്തനു മുളുക്കിനും ഇടക്കാല സംരക്ഷണം കിട്ടിയ സാഹചര്യത്തിൽ ഇന്ന് കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ദിശാരവിയുടെ അഭിഭാഷകർക്കൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബെ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായ യുദ്ധം എന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ FIR വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ സാമ്പത്തിക യുദ്ധം എന്നുള്ളൊരു പരാമർശവും ഒക്കെ FIR. പക്ഷേ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടത്താനുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത് ദിശാരവിക്കും ബാധകമാണ് എന്നുള്ളൊരു വാദമായിരിക്കും പ്രധാനമായും ഇന്ന് ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവരുടെ അഭിഭാഷകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കസ്റ്റഡി 5 ദിവസത്തേക്ക് നേരത്തെ നൽകി, ഇനി പോലീസ് കസ്റ്റഡിയിലെ ആവശ്യമില്ല, ജാമ്യം നൽകണം എന്നുള്ളൊരു നിലപാടായിരിക്കും പ്രധാനമായും അഭിഭാഷകർ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതി നടപടി സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ആലോചിച്ച് വരികയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദിശാരവിയുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബോംബെയിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ നേരത്തെ പോലീസ് എത്തിയിരുന്നു. ഇപ്പോൾ പോലീസ് പ്രധാനമായും സൂമിനും വാട്സാപ്പിനുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇവർ ആരൊക്കെയുമായി ബന്ധപ്പെട്ടു, ഇതോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഏതൊക്കെ ഉണ്ടാക്കി, ഇതെല്ലാം തന്നെ തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വിവരങ്ങൾ വൈകാതെ വെളിപ്പെടുത്തും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു.